சீசன் டூ. ശിരിയുടെ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച് ടെലിവിഷനിലെ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഷോ കോമഡി സ്റ്റാർസ്. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. रब्बा मेरे मुझको बचाना, रब्बा मेरे मुझको बचाना, हाय राम कुड़ियों का है जमाना, हाय राम कुड़ियों का है जमाना. നമ്മുടെ വിശിഷ്ടാതിഥി പൊന്നമ്മ ബാബുവിന് സ്വാഗതം. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനാപുരം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും സി ഡി എസ് അംഗങ്ങളുമാണ്. സ്വാഗതം. ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ടീം ചിരിക്കൊടുക്ക. ഓ ഭാഗ്യം, വായു ഭഗവാൻ പ്രസാദിച്ചു, കാറ്റ് വന്നു, അതും ഒരു കല്ലഴനെ പോലെ. ഇനി ഈ പൈപ്പിനകത്തുനിന്ന് എപ്പോഴാണാവോ ഇടിവെട്ടി മഴ പെയ്യുന്നത്. നിങ്ങളിങ്ങനെ പണങ്ങല്ലേ, രണ്ടുപേരെ ഞാൻ എടുത്താലോ? എങ്ങോട്ട് പോകാനാ? തന്നെ മേലിലോട്ടൊന്ന് കെട്ടിയെടുക്കാവോ? കുടം എടുത്ത് മാറ്റണി. ഈ പൈപ്പിൽ നിന്ന് ആദ്യത്തെ കുടം ഞാൻ കൊണ്ടുപോകും. നീ കുടമേ കൊണ്ടുപോകത്തുള്ളൂ, പക്ഷേ വെള്ളം ഞാൻ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ടച്ചിങ്സും ഗ്ലാസും ആയിട്ട് ഞാനങ്ങ് വരാം. ആരുടെ കയ്യിലാ കുപ്പി? ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ, രാവിലെ വന്ന് കുത്തി ഇരുന്നോളും. അതെ, ഞാനൊന്ന് പറയട്ടെ, ഇയാൾ ഒന്നും പണയണ്ട. സുമതി, ഈ വെള്ളം കൊണ്ടു എന്നിട്ട് വേണം എന്റെ ചേട്ടന് കുളിച്ചിട്ട് ജോലിക്ക് പോവാൻ. അയ്യാ, ഇഷ്ടിക കളത്തി ചെളി കുഴക്കലല്ലേ നിന്റെ കെട്ടിയവന്റെ പണി? അതിനെ കുളിച്ചിട്ട് പോകണമെന്നൊന്നും ഇല്ല. സുമതി, ദേ കുഞ്ഞു കളിക്കല്ലേ, സുനന്ദ ഇപ്പൊ വരും, എന്റെ ചേട്ടന് പോവാനുള്ളതാ. അത് ശരി, അപ്പൊ നിന്റെ കെട്ടിയവൻ നിന്റെ കൂടെ അല്ലേടി പൊറുതി? സുനന്ദ ആരടാ? സുനന്ദ ബസിന്റെ കാര്യമാ. ബസ്സിനായി എന്റെ ചേട്ടൻ പോകുന്നേ. ഞങ്ങളെ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ. ഞങ്ങളുടെ വീടേ സ്വർഗവാ, സ്വർഗം. ആ സ്വർഗത്തിൽ നല്ലടി സത്യ കഴിയുമ്പോ നിന്റെ കാറിച്ച് അലറിച്ചോ കേക്കുന്നേ. അല്ലാതെ ഇവിടെ വീട്ടിലെ പോലെ ഭർത്താവിന്റെ കാറിച്ച അല്ലല്ലോ കേക്കുന്നത്. അമ്മാതിരി ഇടിയല്ലയോ ഇവിടെ അയാൾക്കിട്ട് കൊടുക്കുന്നേ. കുടം മാറ്റടി, നീ കുടം മാറ്റടി. അല്ലെ, ഞാനൊന്നും പറഞ്ഞോട്ടെ? താനൊന്നും പറയണ്ട. അല്ല, എനിക്ക് പറയണം. ആ എന്നാ പറ. പൈപ്പിൽ വെള്ളമില്ല. നിങ്ങൾക്കിത് നേരത്തെ പറയാൻ മേലായിരുന്നു. അതിന് നീയൊക്കെ ഒരു ഗ്യാപ്പ് തന്നിട്ട് വേണ്ടേ എനിക്ക് കൗണ്ടർ ഒന്ന് അടിക്കാൻ. സുമതിയെ, ഇനി എന്നാ ചെയ്യുവടി? അതിയെ അവിടെ സോപ്പ് തേച്ചോണ്ട് നിക്കുക. ഭാഗ്യം, അവൻ ഇനി സോപ്പിനെ കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തേക്കാൻ. ഇനിയിപ്പൊ വെള്ളം വൈകുന്നേരം നോക്കിയാ മതി, അത് നൂല് പോലെ. പക്ഷേ ഞാൻ ആദ്യം കുടം വെക്കും. നിങ്ങളെ ഈ വഴക്ക് കണ്ടപ്പോഴാ എനിക്കൊരു പഴയ കഥ ഓർമ്മ വന്നത്. ആ തുടങ്ങി. അന്ന് നിക്കറ് പോലീസ് ഹേമാമാര് വാഴുന്ന കാലവാ. ഓ, ഇത് എന്റെ വർത്തമാനം കേട്ടാത്തൊന്നും ഇപ്പോഴത്തെ പോലീസുകാർ ആരും നിക്കർ ഇടത്തില്ലെന്ന്. അതല്ല, ആ കാലഘട്ടത്തിലുള്ള ഒരു കഥയാ ഞാൻ ഈ പറയുന്നത്, ഒരു ചരിത്ര കഥ.
നാനാജാതി മതക്കാര് സന്തോഷത്തോടെ തിങ്ങിപ്പാർക്കുന്ന നാട്, ഒരു മലം പ്രദേശം. അവിടെ ഈ ചരിത്രകഥ നടക്കുന്നത്. നീ രൊമ്പ പ്രമാദമായിരിക്ക, അപ്പാക്ക് രൊമ്പ സന്തോഷമടി. അതെ കൗണ്ടറേ, മുല്ല മാത്രമല്ല പ്രമാദം, ഇവിടുത്തെ പിച്ചിയും ജമന്തിയും റോസയും എല്ലാം പ്രമാദം. പ്രമാദം പ്രമാദം എന്നടാ സിംഗക്കുട്ടി, മലയാളത്തിലെ തമാശ എനിക്ക് രൊമ്പ പിടിച്ചിരിക്കെ. പിടിച്ചാ മാത്രം മതി ഇങ്ങനെ ഇറുക്കണ്ട. ഏയ് തമ്പി, ഇനി മലയാളത്തിലൊരു കീച്ച് കീച്ച്. അളിയ, അയാള് കീച്ചാൻ പറയുന്നു. എന്റെ 30 രൂപയുണ്ട്, നിന്റെ എത്ര ഉണ്ട്? അയ്യോ, ആ കീച്ചല്ല, പിന്നെ ഒരു പാട്ട് പാടാനാ പറഞ്ഞത്. അങ്ങനെ മലയാളത്തിൽ പറ. അതാകുമ്പോ കൗണ്ടറിനെ ഒന്ന് സൂപ്പിക്കുകയും ചെയ്യാം, നിന്റെ കാമുകി മുല്ലയ്ക്ക് ഇഷ്ടമാകുകയും ചെയ്യും. എന്നാ ഞാൻ കേറി കീച്ചട്ടെ. കീച്ച്. പ്രമാദം പ്രമാദം, നാട്ടുകൂട്ടങ്ങളെ, എൻ 100 മക്കളെ, ഇന്ത കിണർ വന്ന് നമ്മ നാട്ടുക്ക് പെരുമൈ. ദൈവ സെഞ്ചി എല്ലാ മക്കളും അന്ത കുടിലിക്ക് വെളിയിൽ വന്ന് ഇന്ത ദിവ്യമായ തണ്ണി സാപ്പിട്ടിട്ട് പോങ്കോ. അയ്യാ പോങ്കയ്യാ പോ. അയ്യോ കടവിളെ, അപ്പൊ നിങ്ങ നേരത്തെ തണ്ണി സാപ്പിട്ടാച്ചാ? ആമാ കൗണ്ടറ്, നിങ്ങളല്ലേ പറഞ്ഞത് തണ്ണി സാപ്പിടാൻ. അന്ന തണ്ണിയല്ലേ ഇന്ത ദിവ്യമായ തണ്ണി. പോങ്കടാ പോങ്കെ. എന്താ മാനെ ഇത്രയും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ? ഈ കിരട്ടിന് എന്താ പ്രത്യേകത? സാർ ഇവിടെ പുതിയല്ലേ, ഞാൻ പറഞ്ഞുതരാം സാറേ. ഈ നാട്ടിലെ തോടും മാറും കുളവും എല്ലാം വറ്റി വരണ്ടാലും ഈ കിണറ്റിലെ വെള്ളം വറ്റത്തില്ല. ഈ നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ദൈവത്തിന്റെ വരദാനമാ ഈ ഉറവ പറ്റാത്ത ഈ കിണർ. ഓഹോ, അങ്ങനെ ഒരു കഥയുണ്ടല്ലേ ഈ കിണറിന്. അതെ സാറേ, ഇതിന്റെ ഒരു തൈകെട്ട മനോവകുപ്പ് ഉണ്ടോ? എന്തോന്ന് സാറേ. കൂട്ടുകാരിയെ തേയിലത്തോട്ടത്തില് വെച്ച് അന്ത സായിപ്പ് മുത്തം കൊടുത്താനേ. ഏൻട്രി അവൾ ഒന്നുമേ പേസലിയേ? ഓ അതോ, ആ സായിപ്പിന്റെ അടുത്ത് പറയാൻ അവൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ അവള് കാണിച്ചു കൊടുത്തേനെ. ഇടി, നിന്റെ പ്രദീപില്ലേ, നിന്നെ കാണാൻ വേണ്ടി ഇവിടൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. കടവുളെ, എന്നോട് പെരിയവർ ഇന്നേക്കും തണ്ണി സാപ്പിട്ടാച്ചാ. അയ്യോ, ആ കറക്കം അല്ല, നിന്നെ കാണാൻ വേണ്ടി നടക്കുന്ന ദേവരുന്ന നിന്റെ പുയ്യാപ്പള. എന്താ രണ്ടുപേരും കൂടെ എന്നെ കുറിച്ചായിരിക്കും പറയുന്നേ? എടാ, ഏതെങ്കിലും രണ്ട് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാ ഏതെങ്കിലും ഒരു ആണിനെ കുറിച്ചായിരിക്കുമല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോണേ, പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ കാര്യം? നീ ആരെങ്കിലും മരുന്നുണ്ടോ നോക്കിയേ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ശരി ശരി, ഞാൻ ഏറ്റു. മുല്ലേ മുല്ലേ, ഇങ്ങ അടുത്ത് വന്നേ. പെരിയോരെ,
എന്റെ പേര് പ്രദീപ് എന്ന, അല്ലാതെ പെരിയോര് എന്നല്ല. അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അപ്പടിയെ കൂപ്പിടൂ. പെരിയോര് എനിക്ക് കടവുൾ മാതിരി. പെരിയോരെ, നമ്മ തിരുമണോ? എപ്പോ? നീ എപ്പോ വേണമെങ്കിലും തിരുമിക്കോ, ഞാൻ റെഡിയാ. നമ്മുടെ ഈ ബന്ധം നിന്റെ അച്ഛൻ അറിഞ്ഞില്ലെങ്കിൽ ഉടൻ കല്യാണം. അറിഞ്ഞാലോ ഉടൻ എന്റെ മരണം. എടാ, അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ പെട്ടെന്ന് പറഞ്ഞിട്ട് വാ. കൗണ്ടർ അറിഞ്ഞാ കൊലപാതകം നടക്കും. എടാ, നീ ഒന്ന് ധൃതി വെക്കാതെ. നിനക്കറിയാവോ, ഈ പ്രേമത്തിന് ജാതിയില്ല, മതമില്ല, സൗന്ദര്യമില്ല. ആ, അതെനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി നിന്നെ കേറി പ്രേമിക്കുവോ? എടാ, അതല്ലടാ. ഈ പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല. കൗണ്ടർ അറിഞ്ഞാ കൈയില്ല, കാലില്ല. ആർക്ക്? നിനക്ക്. പ്രദീപേ, ഈ പെണ്ണെന്ന് പറഞ്ഞാൽ പൂന്തോട്ടം പോലെ. നമ്മളത് കഷ്ടപ്പെട്ട് വളർത്തും. അതിൽ പൂ വരുമ്പോൾ ചൂടുന്നതോ മറ്റുള്ളവനായിരിക്കും. ഈ പൂ ഞാൻ തന്നെ ചൂടുകടാ. മുല്ലേ, പെരിയോരെ, വാനത്തിലെ കാറും കോളും പാക്കുമ്പോത് നാ പെരിയോരെ ഓർക്കും. മഴയത്തുള്ളികൾ എൻ ഉടലിൽ പതിക്കുമ്പോത് നാ ഉങ്ങളെ ഞാൻ ഇതയത്തിലെ പാപ്പേൻ. മതി, നിർത്ത്. നീ കൂടുതൽ വർണ്ണിക്കൊന്നും വേണ്ട. ഇന്നലെ മേടിച്ച കൊട ഞാനും കൊണ്ട് തന്നേക്കാം. അതുകൊണ്ടൊന്നും അല്ലടാ, നീ ആ കിണറ്റിൽ വീണ ഇവരുടെ വെള്ളം കൂടി മുട്ടിപ്പോവില്ലേ. പോയി കാവൽ നിക്കടാ കാവൽക്കാരാ. എനിക്ക് നിന്നോടുള്ള പ്രണയം ഈ കിണറ്റിലെ വെള്ളം പോലെയാ. അതെന്നെ ഒരിക്കലും പറ്റത്തില്ല. ഉങ്ങൾക്ക് എന്നോട് അവളവ് കാതലാ? സത്യം, നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാ. മരിച്ചാ പിന്നെ നമ്മൾ ഒരുമിച്ച് എപ്പോഴും ജീവിക്കും? അത് ശരിയാണല്ലോ, ചാകുന്നില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് ചാടിക്കാണിക്കാം. എന്താ പ്രശ്നം? തമ്പി, എന്നാ പ്രശ്നം? അത് ഏതോ ഒരു സാധനം താഴെ പോയതാ. സാധനം താഴെ പോയ ഇത്രയും വലിയ ശബ്ദവും. പിന്നെ ഇത്രയും താഴ്ചയുള്ള കിണറ്റിൽ ഒരാള് പോയ ശബ്ദം കേൾക്കത്തില്ലേ? എന്നടാ പ്രശ്നം? അതെ, ഈ കിണറ്റിനകത്ത് ഒരാള് വീണ്. തള്ളുങ്കടാ, തള്ളു. ഏയ്, കിണറ്റിക്കുള്ള ആരടാ? ഒരു വഴിപോക്കരാണ്. വഴിതെറ്റിപ്പോയി. വഴിതെറ്റി കിണറ്റിനകത്തോട്ടാണോ പോകുന്നത്? അതുകൊണ്ടല്ലേ തിരിച്ചു കയറി വരുന്നത്. ശീക്രം കേറി വേണാ. അപ്പൊ ഞാൻ വരണ്ടേ? ശീക്രം കയറി വന്നാ മതിയോ? ഡേയ്, നീയാ? നീ എപ്പടി ഈ കിണറ്റിക്കുള്ളി വന്നേ? എന്റെ പൊന്നു കൗണ്ടറെ, ഈ പരമദ്രോഗി എന്റെ കിണറ്റി തള്ളിയിട്ടതാ. അപ്പൊ ഞാനായ കുറ്റക്കാരൻ? അങ്ങനാണെങ്കിൽ ഉള്ള സത്യം ഞാനും പറയും. കൗണ്ടറെ, കൗണ്ടറിന്റെ മകളും ഇവനും തമ്മിൽ മുടിഞ്ഞ പ്രണയമാണ്. അങ്ങനെ ഈ കിണറ്റിന്റെ കരയിരുന്ന് സംസാരിച്ചപ്പോ ഇവയെടുത്ത് കണ്ടിച്ചാടിതാ. അല്ലാതെ ഞാൻ തള്ളിയിട്ടതല്ല, അമ്മച്ചിയാണ് സത്യം. നീ എന്തോ കാണിച്ച് ഉള്ളത് തന്നെ പറ. ഈ കേൾക്കുന്നത് ശരിയാണോ? ഡേയ് തങ്കം, ഇവ സൊന്നതല്ല നിജമാടാ. അതെ കൗണ്ടറെ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എന്നരുമയാന പൊണ്ണിനെയും ഇന്റെ നാട്ടിക്ക് ശുദ്ധമായ തണ്ണിയെ നീ നാശമാക്കിട്ടടാ, അയോഗ്യ നായ. കൗണ്ടറേ, അവനെ തല്ലിയ മോശമായി പോയി. നിങ്ങളുടെ മോളും കുറ്റക്കാരിയാ. ആദ്യം അവളെ ശിക്ഷിക്ക്. ഇങ്ങ വന്ന് തണ്ണി എടുത്താ വെട്ടി പൊതച്ചിടുവേ. അതെവിടത്തെ ന്യായം? ഇത് ഞങ്ങൾക്കും കൂടെ ആവശ്യപ്പെട്ട കിണറാ. ഓ അയ്യാ, ഇത് നമ്മ തണ്ണി. എടാ, ഇത് ഞങ്ങളുടെ വെള്ളമാണെന്ന്. ഏയ്, ഇത് ഏങ്ക ഊര് തണ്ണിടാ. ഏയ്, ഇത് ഞങ്ങളുടെ നാട്ടിലെ വെള്ളമാ. ഡേയ്, ചുമ്മാ ഇടാ. എല്ലാരും സംയമനം പാലിക്കണം. ഞാൻ പറയുന്നത് എല്ലാരും ശ്രദ്ധയോടെ കേൾക്കണം. രണ്ടു പേരുടെയാണ് ഈ കിണർ. അല്ല, ഇത് ഞങ്ങളുടെ കിണറാണ്. ഇല്ലേ, നമ്മ കിണറ്. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക. എന്തായാലും ഇതൊരു തർക്കമായ സ്ഥിതിക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാക്കുന്നതുവരെ ഇരു കൂട്ടരും ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയോ എടുത്ത് ചാടുകയോ ചെയ്യരുത്. ഇതൊരു ഉത്തരവാണ്. അതുകൊണ്ട് ഈ കിണറ്റിന്റെ സ്ഥാനം അളന്ന് തിട്ടപ്പെടുത്തുന്നു. എന്താ മാനെ നോക്കുന്നേ? ഇച്ചിരി കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയായിരുന്നെങ്കിൽ.
അങ്ങനെ അന്ന് രാത്രി അവിടെ ഇടി വെട്ടി മഴ പെയ്തു. ഉരുണ്ടുപൊട്ടി. ഉരുണ്ടുപൊട്ടിയോ? ഷോ, അതല്ലെന്ന്. മലയിടിഞ്ഞെന്ന് ഭൂമി രണ്ടായി പിളഞ്ഞു. വെള്ളം കുത്തി ഒലിച്ചു. അവസാനം നാരായണത്തുരാജന്റെ കുറെ ബന്ധുക്കൾ വന്ന് കല്ല് താഴെ നുറുക്കി കയറ്റി ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ കല്ല് വെച്ച് അതൊരു വലിയ തട കെട്ടി. പിന്നെ അത് കാശുണ്ടായപ്പോ ചപ്പാത്തിയായി. ചപ്പാത്തിയോ? അല്ല, ചപ്പാത്തി. പിന്നെ അത് ബണ്ടായി. അപ്പോഴും വെള്ളത്തിന്റെ അളവ് കൂടി കൂടി വന്നു. വെള്ളത്തിന്റെ അളവ് കൂടി വരുന്നോറും കെട്ടിയ മതിലിന്റെ പൊക്കവും കൂടി വന്നു. അങ്ങനെ മുല്ലയെയും പെരിയോറിനെയും ചൊല്ലിയാണല്ലോ ആ ബഹളം നടന്നത്. അതും ആ കിണറ്റിന് ചവിട്ടി. പിന്നെ മുല്ലയുടെയും പെരിയോറിന്റെയും ഓർമ്മയ്ക്കായിട്ട് മുല്ലപ്പെരിയാർ ഡാം എന്ന് പേര് വന്നത് ആ പ്രണയത്തെ ചൊല്ലിയാണ്. ഇന്നും ഈ മുല്ലപ്പെരിയാറിൽ അടി. അല്ലാതെ വെള്ളത്തെ ചൊല്ലിയൊന്നും അല്ല. എടാ മോനെ, ഈ അപ്പാപ്പനെ മുല്ലപ്പെരിയാർ അണക്കെട്ടുണ്ടായ കഥ പറയുമായിരുന്നു. അതായത് അങ്ങനെയാണെന്ന്. എന്റെ പൊന്നെ അപ്പൂപ്പ, ഇങ്ങനെ കള്ളം പറയാവോ? മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രം എന്താണെന്നേ ഈ മൊബൈലിൽ നോക്കിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. മുല്ലപ്പെരിയാർ ഡാം ഹിസ്റ്ററി. 1887-95 കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാറിന്റെ പോഷക നദിയായ മുല്ലയാറിന്റെ തീരത്ത് കെട്ടിയ അണക്കെട്ട് ആവശ്യമായ ജലം ലഭിക്കാതെ വന്നപ്പോ ജലസമ്പന്നയായ പെരിയാറിലേക്ക് അന്നത്തെ മഹാരാജാവായ ശ്രീ വിശാഖൻ തിരുനാൾ രാമവർമ്മ മഹാരാജാവും ബ്രിട്ടീഷ് സെക്രട്ടറിയും കൂടി സമ്മതിച്ച് ഒപ്പിട്ട് തമിഴ്നാട് പ്രസിഡൻസിയെ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 1999 പാട്ടപ്രകാരം ആ അണക്കെട്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഇതാ അമ്മേ മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രം. അല്ലാതെ ഈ അപ്പുപ്പൻ പറഞ്ഞ പോലെ ഒന്നും അല്ല. ദേ കിളവ, തബലയുടെ ഡെക്കയ്ക്ക് തള്ളിക്കോ. പക്ഷേ വലിയൊരു കിണർ കുഴിച്ചട്ടെ, അതിന്റെ മോളിൽ തോലിട്ടെ, കിടന്ന് തള്ളരുത്. സമയമില്ലാത്ത സമയത്ത് നിങ്ങൾ എന്തിനാ മനുഷ്യ ഇത്രയും വലിയ പുളു കഥ പറഞ്ഞേ? ഇത്രയും വലിയ കഥ പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു കഥ കേട്ടതിന്റെ സുഖം ഉണ്ടായി. നൂലുപോലെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് എനിക്കൊരു കുടം വെള്ളവും കിട്ടി. നമ്മുടെ ടീം ചിരിക്കുടുക്കയുടെ പെർഫോമൻസിന് 3 ജഡ്ജസിനും ഒരേ അഭിപ്രായമാണോ എന്ന് നമുക്കൊന്ന് ചോദിക്കണ്ടേ? അതിനു മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി. നിന്റെ മോളെ ചെറുപ്പത്തിന്റെ മറ്റേ മാമോ എന്തെന്തോ അതിനെ പറയണത്, നൂലെട്ട. ആ നൂലെട്ടുള്ള സമയത്ത് എന്റെ കയ്യിലെ ഞാൻ വെച്ചോണ്ട് ഇത്ര വൈകുന്നേരം മൊത്തം ഇവിടെ കൂടെ നടന്നത്. ആ കൊണ്ട് നടന്നതിൽ എനിക്ക് നഷ്ടം ഒരു അരഞ്ഞാണോ രണ്ട് തളയും. അത് അന്ന് കുറച്ച് ബുദ്ധിമുട്ടായപ്പോ അങ്ങനെ പറ്റിയത്. നമ്പർ ഉണ്ടെങ്കിൽ തോ എന്ത് നമ്പർ ഉണ്ടെങ്കിൽ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ചിരിക്കുടുക്ക, മുല്ലയുടെ സുഗന്ധവും പെരിയാറിന്റെ ഒഴുക്കും ഈ സ്കിറ്റിൽ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു കള്ളക്കഥയാണ്, ചരിത്രം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് എനിക്ക് രസകരമായി തോന്നിയത്, ഈ കൊച്ചുകുട്ടി വന്ന് ഇതേപോലെ നെറ്റെടുത്ത് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് അതിൻ്റെ ചരിത്രം മുഴുവൻ വിളമ്പുമ്പോൾ ഈ അമ്മാവൻ്റെ മുഖം മൂടി നമ്മളിവിടെ അവിടെ ചീന്തുകയാണ്. ഒരു ശ്രമം, ഒരു അറ്റംപ്റ്റ് കാണാം, പക്ഷേ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തണം. ഓൾ ദി ബെസ്റ്റ് ചരിക്കുടുക്ക. ടീം ചിരിക്കുടുക്ക, ഈ പറഞ്ഞ മാതിരി അപ്പൂപ്പൻ തള്ളു കഥ പറഞ്ഞു. അപ്പോൾ അതല്ല ഇപ്പോഴത്തെ കാര്യം, വിരലിൻ്റെ തുമ്പത്താണ് വിവരം ഇരിക്കുന്നത്. ചെറുപ്പക്കാർ, കൊച്ചുകുട്ടികളൊക്കെ എല്ലാം അപ് ടു ഡേറ്റ് ആണ്. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ആ കുഞ്ഞിനേക്കാളും പഴയ തലമുറ അപ്പൂപ്പനാണ് മിടുക്കാൻ. കാരണം അതിനകത്തൊരു ഐറ്റം കിടപ്പുണ്ട്. ഈ പയ്യനെ ഈ കഥ പറഞ്ഞു കാര്യങ്ങളപ്പോൾ അപ്പൂപ്പൻ പറയുന്നൊരു സംഭവമുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചു വന്നില്ല, അവസാനം പറയുന്നുണ്ട്. ഞാനിങ്ങനെ കഥയും പറഞ്ഞ് നിങ്ങൾ ഒരു രസമുണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും, നൂലുപോലും വീണ വെള്ളം കൊണ്ട് എൻ്റെ കുടം ഫുള്ളാവുകയും ചെയ്തു.
ആ പെൺകുട്ടിയുള്ള ഒരു കൊറിയോഗ്രാഫി ഉണ്ട്. ആ ഒരു നൃത്തവും കാര്യങ്ങളും വന്നപ്പോൾ ഇതിനൊരു തുടക്കമുണ്ടായി. പിന്നെ ആ പെരിയോറും അവിടെയുള്ളവരുടെ സംസാരമൊക്കെ വളരെ ക്ലംസി ആയിരുന്നു, വലിയ ഹ്യൂമറൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാലഘട്ടം കാണിക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു ചുമ്മാ രണ്ട് അളന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ എനിക്ക് ദാഹിക്കുന്നു പറയുന്നിടത്ത് ഒരു അപ്ഗ്രേറ്റ് കട്ടാണ്. ഒരു മുല്ലയായിട്ട് വന്ന പ്രജുഷ ആ വന്ന ഏരിയപ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നൃത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ആ റൊമാൻസും ഒക്കെ വർക്കൗട്ടായി. എന്നാലും ഇതിനകത്ത് ഒരു ഒരു മനസ്സിന് സംതൃപ്തി എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഇത് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇതിനേക്കാളും ഗംഭീരമാക്കണം കേട്ടോ. ഗുഡ് ലക്ക് റിമി. അനീഷേട്ടാ, ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു, ഇന്ന് എന്ത് പറ്റി? അല്ല, ഇത് നല്ലൊരു ഒരു സിനിമ കാണുന്നൊരു ഫീലായിരുന്നു. അങ്ങനെ തമാശ എന്നതിലുപരി എനിക്ക് പല സിനിമകൾ ഓർമ്മ വന്നു. മേലെ പറമ്പിലാണ് വീട്, തമിഴ് കൾച്ചർ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഡാൻസ്, പിന്നെ നിങ്ങൾ തമ്മിലുള്ള ലവ് സീന്, പറഞ്ഞ് 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 കിണറിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ തന്നെ നമുക്കറിയാം താഴോട്ട് വീഴാൻ. പക്ഷേ ആ ഒരു നിങ്ങൾ രണ്ടും കൂടെ റൊമാൻറ്റിക് സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, കയ്യടി കൊടുക്കാം. ശരിയാണ്, ഗൂഗിൾ എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഇന്ന് കൊച്ചു പറയുന്ന സ്റ്റൈല് കണ്ടോ, ഇങ്ങനെ ഫോൺ എടുത്തിട്ട് മുല്ലപ്പെരിയാർ ഡാം, അപ്പോൾ തന്നെ കാര്യങ്ങൾ എത്ര ഫാസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ജയദേശേട്ടാ, ഇങ്ങനെ ഒരു ആഗ്രഹം ഇതുപോലെ എ ടി എം ചെന്ന് 2500 അത് നടക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്, ശരി കൊടുക്കാം. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചാൽ, ഇതിനകത്ത് ഈ തമിഴിൽ അന്തരിച്ചു പോയ നമ്മുടെ സുഹൃത്ത്, നമ്മുടെ സഹനടനൊക്കെ ആയിരുന്നു അദ്ദേഹം, ബിനു ചക്രവർത്തി. അത് അദ്ദേഹത്തിന്റെ ശബ്ദം ഇതിനകത്ത് ഇമിറ്റേറ്റ് ചെയ്ത ആരാണ് റെക്കോർഡ് ചെയ്യാൻ? ആണോ? എല്ലാവരും കൈ കൊടുക്കണം കേട്ടോ. അനീഷ് വളരെ നന്നായിരുന്നു കേട്ടോ, അങ്ങനെ ചെയ്യാനും ഭയങ്കര സ്ട്രെയിൻ ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പൊന്നമ്മ ചേച്ചിക്ക് എത്രത്തോളം ഇഷ്ടമായി ഇവരുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ്? വെള്ളം, ഇതാണല്ലോ വിഷയം. നന്നായിരുന്നു, ഇച്ചിരി ഹ്യൂമർ എവിടെയൊക്കെ കുറച്ച് കുറഞ്ഞു പോയി എന്നൊരു തോന്നലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒന്ന് ഒരു ഒരു പ്രാവശ്യം പോയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അടുത്തന്നെ അതി ഗംഭീരമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. എന്നാലും നിങ്ങളുടെ സ്കിറ്റ് നല്ല ഒരു മെസ്സേജുള്ള ഒരു നല്ല സ്കിറ്റായിരുന്നു, നല്ലത് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 30, 26. ജ്യോതിഷേട്ടാ 34 out of 40. രാജേട്ടാ 24. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ചരിത്ര കഥകൾക്ക് വേണ്ടി ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 84 on 100. ടീം റോക്കാണ് ഇനി വേദിയിലെത്താൻ പോകുന്നത്. പോലീസുണ്ട്, കള്ളനുണ്ട്, അതിനേക്കാൾ കിടിലൻ ഒരു ഭാര്യ ഈ കള്ളനുണ്ട്. സോ അതൊന്നും മിസ് ചെയ്യാതിരുന്ന് കണ്ടേക്കണം. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ആഫ്റ്റർ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. നിന്റെ മോളെ ചെറുപ്പത്തിന്റെ മറ്റേ മാമോ എന്തെന്തോ അതിനെ പറയണത്, നൂലെട്ടാ. ആ നൂലെട്ടുള്ള സമയത്ത് എന്റെ കൈതന്റെ ഞാൻ വെച്ചോണ്ട് ഇത്ര വൈകുന്നേരം മൊത്തം ഇവിടെ കൂടെ നടന്നത്. ആ കൊണ്ട് നടന്നതിൽ എനിക്ക് നഷ്ടം ഒരു അരഞ്ഞാണോ രണ്ട് തളയും. അത് അന്ന് കുറച്ച് ബുദ്ധിമുട്ടായപ്പോ അങ്ങനെ പറ്റിയത്. നമ്പർ ഉണ്ടെങ്കിൽ രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. അയൽക്കാർ റൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലൻ പെർഫോമൻസുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിലെ ദ ഹൈലി പെർഫോമിംഗ് ടീം റോക്ക്. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാന താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ, താരം വൻ നിന്നെ കണ്ടാൽ അമ്പും മില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോറം ഈ വീട്ടിൽ ഗൃഹനാഥൻ നീയാണോ ഞാനാണോ? സാറാണ്. തന്നല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ മാളെ കല്യാണത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്താൻ വേണ്ടി ഈവന്റ് മാനേജ്മെന്റിൽ നിന്ന് കൊണ്ടുവന്ന വെറും സ്റ്റാഫാണ് നീ. അതെ, അത്രയും മാത്രമേ നീ മനസ്സിലാക്കാവൂ. ഒരു കാര്യം ചെയ്,
താണ്ടായിക്കുന്നു വിളി. ആ അതും കൂടെ വിളിയാള് പ്രശ്നം തീർക്കാം. അതെ, ഇവൻ മാനേജ്മെന്റ് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് പവിത്രത ഏകയാൻ സുമിത്രൻ ഇവൻ മാനേജ്മെന്റ്. അതെന്തൊരു ഇതിന്റെ പരസ്യം. പിന്നെ ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ നിനക്ക് അറിയാമല്ലോ. അറിയാം. സാർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, താലി ഉയർത്തിക്കൊണ്ട് കൈയോട്ട് കൊടുത്താ മതി, കെട്ടുന്ന കാര്യം ഞാൻ. ഒരു പോലീസുകാരന്റെ മോളാണ്, അപ്പൊ ആ ഒരു ബഹുമാനമൊക്കെ നീ എപ്പോഴും വേണം. എനിക്കറിയാം നിങ്ങൾക്ക് പറ്റിയ ബന്ധമൊന്നുമല്ല ഞാൻ കൊണ്ടുവന്നെന്ന് എനിക്കറിയാം. നിങ്ങള് സാധാരണ ഒരു കോൺസ്റ്റബിള് ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോണതോ? സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടർ, അയാളെ മകനാണെങ്കിലോ വലിയൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇത്രയും വലിയ ബന്ധം നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യമാണ് സാറേ. പിന്നെ നമ്മൾ അത്ര കൊച്ചാക്കി കാണേണ്ട കാര്യമൊന്നും ഒന്നുമില്ലെങ്കിലും 101 പവൻ 500,000 രൂപ ഒരു കാറ്, ഇത് 3 കൊടുത്താണ് താണ്ട എന്റെ ഈ മോളെ ഇറക്കി വിടുന്നത്. അറിയാമോ, ഇത് ആ ചെറുക്കന് തുപ്പല് മുട്ടായി വാങ്ങിക്കാൻ പോലും തേയും. ഒരു പ്രത്യേക കാര്യം ഈ വീട് കണ്ട, ഈ വീട് വന്നപ്പോഴേ കണ്ട, ഇത് എന്റെ കൂട്ടുകാരന്റെ വീടാണ്. രാജൻ എന്നാണ് അവന്റെ പേര്. ഓഹോ, സംഭവം കള്ളനാണ്. മോഷണോ? മോഷണം, അയ്യോ മോഷണമാണ്. അവനെ ഞാൻ കല്യാണം വിളിച്ചിട്ടില്ല. അവന്റെ ഭാര്യയുടെ നീ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് അതുകൊണ്ട് അവള് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഈ രാജൻ ഇതിനകത്തോട്ട് കയറ്റരുത്. പോലീസുകാരന്റെ കല്യാണത്തിന് ഇങ്ങനെ ഒരു കള്ളം വന്ന് നിക്കണം എന്ന് പറഞ്ഞാൽ അത് വളരെ മാനക്കെട്ട കേസാണ്, നടക്കൂല. സാറേ, ബൊഫേടെ കാര്യം സാറും കൂടെ നിക്കണേ. ഇന്റെ പുന്നേ കോരി തിന്നോന്നോ? എല്ലാവർക്കും വെള്ളം കൊടുത്തോളാം കേട്ടോ. ഞാൻ അകത്തോട്ട് പോയിട്ട് ഇപ്പൊ വരാം കേട്ടോ. എവിടേ? ആ ഇങ്ങോട്ട് ഇറങ്ങി വാ, ഇറങ്ങി വാ. എവിടെങ്കിലും കല്യാണത്തിന് പോണം എന്ന് പറഞ്ഞാ പിന്നെ ഭയങ്കര ഒരുക്കം ജമയം. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മേക്കപ്പ് ചെയ്ത് വന്നതന്നെ. കണ്ട നിങ്ങൾ കണ്ട നിങ്ങൾ കണ്ടാന്ന് എന്തോന്ന് കണ്ട ലിപ്സ്റ്റിക്ക് കണ്ടാന്ന് ലിപ്സ്റ്റിക്കിടാൻ പറ്റിയ ചുണ്ട്. നിങ്ങളെ കല്യാണം വിളിച്ചാ? അല്ല, നിന്നെ വിളിച്ചല്ലോ. ആ എന്നെ വിളിച്ചോളൂ, നിങ്ങളെ വിളിച്ചില്ല. ആ പോലീസുകാരൻ വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? ചേട്ടനെ വിളിക്കണ്ട, ആ കള്ളനെ ഈ പരിസരത്തോട്ട് നീ അടുപ്പിക്കല്ലെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു കല്യാണം ഒരാളെ വിളിച്ചാ മതിയല്ലോ. ഞാൻ വെക്കോളാം, ഞാൻ വെക്കോളാം. നീ മറ്റേ അണ്ടാവും പാത്രം ഒക്കെ എടുത്തോണ്ട് വന്നു അതെടുക്ക. ബിരിയാണിയൊക്കെ നിന്ന് ബിരിയാണിയാണ് എടുത്തു. ഞാൻ മറന്നു, ഞാൻ ഓർമ്മപ്പെടുത്താത്ത. നമസ്കാരം. മനസ്സിലായില്ല, നീ കണ്ണൂർ ഉണ്ടായിരുന്ന കണ്ണൂർ? അപ്പൊ വിയ്യൂര്. ഞാൻ എയറിൽ പോയിട്ടേ ഇല്ല. പൂജപ്പുറം അല്ല വന്നിരുന്ന? പൂജപ്പുറം വന്നിട്ടില്ല. അപ്പൊ അട്ടക്കുളങ്ങര. അത് ഞാൻ പുലിക്ക് സർപ്പം തുടിക്കാൻ പോണത്. എന്റെ മാമ ഷാടാ പോലീസിലല്ലേ? എവിടെ? ആ ഹൈവേടെ ജംഗ്ഷനിൽ ഷാടാ പോലീസ് എടുക്കുന്ന എന്റെ മാമനാണ് മണിയെ. അയ്യോ, എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. നീ എങ്ങനെ കാണും? ഷാടാ പോലീസില്ല പിന്നെ കാണാൻ പറ്റൂ? ഇവരാടേ അയ്യോ ചേട്ടാ, എനിക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു കള്ളൻ ഉണ്ടായിരുന്നു. ആ കള്ളൻ തന്നെ വിചാരിച്ചു. അതല്ല സത്യപ്രം, അതല്ല ചേട്ടാ. നീ 290 പോയി. 90? ഓ 290 പോയി. 4 ദിവസത്തേക്കുള്ളടുത്ത് പോയി അറമായിക്കണം. പണക്കാരെ പോലെയല്ല നീ കഴിഞ്ഞ വെച്ചാ മണിയന്റെ മോളെ കല്യാണം. നീ അവിടെ നോക്കാത്തത് എന്തൊരു സന്തോഷം തരിയാ. നമ്മുടെ ആഹാരം കഴിക്കണത് മിച്ചം ഉണ്ടെങ്കിൽ എല്ലാ വീട്ടർക്കും കൊടുക്കുകയും ചെയ്യും. അതാണ് സന്തോഷം തോന്നുന്നത്. മനസ്സിലായ? ഇന്നലെ തീർന്നേ ഉള്ളത്, അതുകൊണ്ടാണ് ഇന്ന് കല്യാണത്തിന് ഇറങ്ങിയത്. എനിക്ക് നിങ്ങളെ മനസ്സിലായി. നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ കള്ളനല്ലേ? ആ നിങ്ങൾ അങ്ങോട്ട് കയറ്റുന്നത് പ്രത്യേകം സാറ് പറഞ്ഞായിരുന്നു. സാറ് പറഞ്ഞായിരുന്നു. എന്ത് കല്യാണത്തിന് ഒന്നും തരാ? നിന്നെ കല്യാണം വിളിച്ച, നിന്റെ കല്യാണം വിളിച്ച, ഭാര്യയെ വിളിച്ചല്ലോ. ഭാര്യയെ വിളിച്ചെങ്കിൽ ഭാര്യ വന്നാതെ നീ എന്തിനു വന്നേ? ഒന്നുമില്ലെങ്കിലും നിന്റെ മോളെ ചെറുപ്പത്തിന്റെ മറ്റേ നൂലിട്ടുള്ള സമയത്ത് എന്റെ കൈതന്റെ ഞാൻ വെച്ചോണ്ട് ഇത്ര വൈകുന്നേരം മൊത്തം ഇവിടെ കൂടെ നടന്നത്. ആ കൊണ്ട് നടന്നതിൽ എനിക്ക് നഷ്ടം ഒരു അരഞ്ഞാണോ രണ്ട് തളയും. അന്ന് കുറച്ച് ബുദ്ധിമുട്ടായപ്പോ അങ്ങനെ പറ്റിയത്. വാ വാ വാ, ഞാൻ കൂടി വന്നിട്ടേ. വരണ്ട, നീ വരണ്ട, ഇറങ്ങി. കൂട്ടുകാരനല്ലേ വരണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം, ഇവക്ക് വരാല്ല. അവക്ക് വരാം. എല്ലാ കവറും എടുത്തു നിറച്ചോണം. 4 ദിവസം കാച്ചട്ടെ, കാച്ചട്ടെ പോട്ട് പോട്ട് പോട്ട്. പിന്നെ അവനെ ചിക്കനൊക്കെ ഉണ്ടോ? കയറ്റി വിടല്ലേ. ഞാനും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരട്ടെ. ചിക്കനൊക്കെ ഉണ്ടല്ലേ? ചിക്കനൊക്കെ. ഹലോ, അയ്യേ, ബ്രൈഡൽ മേക്കപ്പ് ഇങ്ങനെയാണോ ചെയ്യുന്നത്? മുടി ഇങ്ങനെ അല്ലോ, ഇത് എന്റെ വർക്കിലെ. ഞാൻ ചെയ്തുതരാം കുട്ടി, ഞാൻ മൊത്തം കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ആളല്ലേ. അപ്പൊ എനിക്ക് എന്റെ
എന്റെ മോളെ നീ ഉമ്മ കൊടുത്തില്ലടാ. അയ്യോ അവരല്ല, ഞാൻ എന്തെങ്കിലും സൂക്ഷ്മമായിട്ട് ജോലി അറിയാതെ ചെയ്തിട്ടില്ല. അവൻ കാണിച്ചെന്താണെന്നറിയാ? ഇവൻ മാനേജറിന്റെ കാര്യമൊക്കെ ശരിയാണ്, എന്റെ മോളെ അടുത്ത് വല്ലതും കാണിച്ചാണ്ടല്ല. അവനെ തൊട്ടോ എന്ത്? എടാ ഒന്നുമില്ലെങ്കിലും നിന്റെ മോളുടെ ഈവൻ മറികടത്താമെന്ന പയ്യനടാ പയ്യൻ തന്നെ. പക്ഷെ അവരെങ്കിലും തോന്നിയിടാ. എന്ത്? എടാ ഒന്നുമില്ലെങ്കിലും എന്ത് ഐശ്വള പയ്യൻ, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പെണ്ണുങ്ങൾ അങ്ങനെ കാണുന്നവനാണ്. എടാ അവന്റെ മണ്ടടിച്ച് കീറാൻ പോയിട്ടില്ലാണ്ടെന്ന് പറഞ്ഞാൽ ശരിയാക്കുവായിരുന്നു. കാര്യമൊക്കെ നീ നോക്കിയോ. പക്ഷെ നമ്മളെ കുടുംബത്തിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഒത്തിരി ദൂരോട്ടൊക്കെ നിന്നുള്ള കളി മതി. ഓക്കെ, പിന്നെ എനിക്ക് നിന്നോട് വേറൊരു കാര്യം ചോദിക്കാണ്ട്, നീ ഇവിടെ നമ്മളെ ഇവിടെ ബുക്ക് ചെയ്യാൻ വന്നപ്പോ നീ കുറെ പറയുന്ന കേട്ടു, ഡാൻസ് കാണും, അത് കാണും, ഇത് കാണും, മറിച്ചത് കാണും, ആന നിക്കോ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. വരാൻ പോണ കാഴ്ചയെ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമല്ലോ. ഒരു സൂപ്പർ ഡാൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പിള്ളർ റെഡിയാണ്. അങ്ങനെ കൊണ്ടായിരുന്നു. ഷേ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ച് പുത്തനുള്ളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി പെണ്ണവളെ മന്ദമാർഗം തിരുത്തി വന്ന ജനം എല്ലാവരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേരുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂര പന്തലില് ചെമ്പകപ്പു കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് ഹിന്ദു അല്ലേടാ? ഈ ഹിന്ദുവിന്റെ വീട്ടിലാണ് ഈ മാർക്കിന്റെ നടത്തുന്നത്. ഒരു കലക്കും ജാതി മതം ഒന്നും ഇല്ല, എല്ലാ കലയും ഒരുപോലെയാണ്. ജാതി മതവും ഒന്നുമില്ല, അത് അവന് പറഞ്ഞ മനസ്സിലാവൂല. അത്രേ ഉള്ളടാ, അത്രയാണ് പറഞ്ഞപ്പോ നീ എന്താണോ കൊണ്ടുവന്നത്? വല്ല ഇതാണോ ഞാൻ പറഞ്ഞത്? ഈ മാർഗം കളിയാണോ വയ്ക്കേണ്ടത്? പറഞ്ഞോട്ടെ. ആരെ കിട്ടാതെ വന്നപ്പോ ഒരു മാർഗവും ഇല്ലാതെ കണ്ടപ്പോ പിടിച്ചതാണ് സാർ. ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നാ. എന്ത്? നീ എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കിടന്ന ബല്ലി ഡാൻസ് ഇറക്കി തരുമായിരുന്നു. വാക്ക് പറയണ്ടേ? അയ്യോ എവിടെ നിന്ന് ദാണ്ടായിക്കണ്? സൂപ്പർ ബല്ലി ഡാൻസ് അല്ലേ? പിന്നെ കാണണോ? കളിക്കോ? അപ്പൊ ശരി എന്നാ കളിച്ചോ. റെഡി? 1 2 3 4 സൂപ്പർ ഏച്ചി, അടിപൊളി ഏച്ചി, മാർവലസ്, അമേസിംഗ്, ഫാന്റാസ്റ്റിക്, സത്യമായിട്ട് സത്യം അടിപൊളിയാണ് ഏച്ചി. ചേച്ചിക്ക് അറിയാമോ, ചേച്ചി ബെസ്റ്റ് ഡാൻസർ ആണ്. യു നോ? നോ നോ, ഭർത്താവ്. അതല്ല, നല്ല ഡാൻസർ ആണ്. നമ്പർ ഉണ്ടെങ്കിൽ താ. എന്ത് നമ്പർ ഉണ്ടെങ്കിൽ എന്താ പറയാ? എന്റെ മുഖത്ത് നോക്കി ഒരുത്തർ നമ്പർ ചോദിച്ചില്ല കേട്ടോടാ. എന്റെ അടുത്താണ് എന്റെ കളി. മര്യാദക്ക് ഇവിടെ ഇരുന്നോ കേട്ടോ, മര്യാദക്ക് ഇവിടെ ഇരുന്നോണോ മനുഷ്യനോടാ. സഹദേവ, കല്യാണത്തിന് ഞാൻ പോവല്ല, കാണാം. ഹലോ. ആ ഇല്ല,
അല്ല നമ്മളെ നമുക്കിപ്പോ 100 പവൻ വേണമല്ലോ. അപ്പൊ അതിൽ 50 പവൻ തരാന്ന് പറഞ്ഞിരുന്നത് ഒരു ജൂലർക്കാരൻ. അയാള് ആ വസ്തുവിന്റെ കാര്യം വെച്ചല്ലേ പറഞ്ഞിരുന്നേ. ഇപ്പൊ ആരോ പറഞ്ഞിരുന്ന ആ വസ്തു കേസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പുള്ളി ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണോന്ന്. സ്വർണം കിട്ടൂല, കാര്യം ചെയ്യാം. 50 പവൻ ദൈവം, ഇനി 50 പവൻ കൊടുത്തില്ലെങ്കിൽ അവര് അമ്മാനെ വിളിക്കാം. ഹലോ അമ്മാവ്, ഹലോ അമ്മാവ്, ഞാൻ സഹദ. ഹാപ്പി ഓണം. കൂട്ടുകാരനെ വിളിക്കാം അല്ലേ? കൂട്ടുകാരനെ. ഹലോ ഹലോ, എടാ ബിനു ആണാ? അളിയാ, ഞാൻ കല്യാണത്തിന് വരും കേട്ടാ. ഓ, എടുത്ത് വെച്ചിരിക്കാം. നമ്മുടെ 8-10 പേര് കാണും. ഓ, ഞാൻ പറയാൻ വന്നത് പിന്നെ വണ്ടി ഓടിച്ചോണ്ടിരിക്കണം. എന്ത് ചെയ്യും ചേട്ടാ? എനിക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യണോന്ന്. എനിക്ക് അറിഞ്ഞൂടെ. നീ എത്ര നാളെ 100 പവൻ കൊടുക്കണം കല്യാണത്തിന്. 50 പവനേ ഉള്ളൂ. 50 പവൻ തരാന്ന് ഒരു തന്നില്ല. നീ എന്ത് ചെയ്യും? അത് ഞാൻ കേട്ടു. സൗകര്യം വിഷമിക്കണ്ട, ഇവന് ഇഷ്ടപ്പെടൂല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കുറവുള്ള 50 പവൻ ഞാൻ തന്ന കല്യാണം ഭംഗിയായിട്ട് നടക്കും. പട്ടി വാങ്ങിക്കും. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഞാൻ പറയണ കേള്, നിന്റെ മോളെ എന്റെ മോളെ പോലെ തന്നെയാണ്. ഞാൻ 50 പവൻ സ്വർണം തരാം. എനിക്ക് അങ്ങോട്ട് വിശ്വാസം പറഞ്ഞില്ല. പറഞ്ഞോട്ട് സൗകര്യം. എനിക്ക് വിശ്വാസം രാജാ, നീ എന്തെങ്കിലും ചെയ്യ് രാജാ. നാളെ നിന്റെ മകളുടെ കല്യാണത്തിനുള്ള 50 പവൻ സ്വർണം കൂടി അതിന്റെ കൂടെ കാണും. ഒരു അത് ഞാൻ ചേച്ചി. നീ സീരിയസ് ആയിട്ടാണ്? സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടാ. കാണും, ഉറപ്പാണ്. വാക്കാണ് തന്നെ, രായന്റെ വാക്കാണ്. രായ, നീ വാ. എടാ, ഈ സ്നേഹം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടാ. ഞാൻ നിന്നെ കല്യാണം വിളിച്ചില്ലല്ലോ. നാളെ നീ കല്യാണത്തിന് വരണം. നീ കല്യാണത്തിന് വരണം. ഇനിയിപ്പോ ഞാൻ കല്യാണത്തിന്. എനിക്ക് വാങ്ങിച്ച ഒരു ഷർട്ടിന്ന് ഒന്ന് നീ വരണം. ഞാൻ വരൂല. സ്നേഹത്തോടെ പറയണേ ഞാൻ കല്യാണത്തിന് വരൂല. അല്ല, അവൻ വരാൻ വരൂല എന്ന് പറയണത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇനി അവൻ വരുമ്പോ എന്റെ കൂട്ടുകാർ ചോദിക്കും ഇതാരെന്ന്. അപ്പൊ എനിക്ക് ഇനി പറയണല്ലോ കള്ള എന്റെ കൂട്ടുകാരനാണെന്ന്. ഞാൻ ധൈര്യത്തോടെ പറയോ, ഇതെന്റെ കൂട്ടുകാരനാണെന്ന്. അയ്യോ, അതുകൊണ്ടല്ല. പിന്നെ നിന്റെ മോളെ കല്യാണത്തിന് വന്നു കഴിഞ്ഞാലേ എന്റെ കൂട്ടുകാരന്മാരെ വരും. നീ എന്താടാ കഴപ്പണം കേട്ട പോലീസ് തന്നെ മോളെ കല്യാണത്തിന് പോയത്? അതുകൊണ്ടല്ലേ ഞാൻ വരാത്തത്. രാജാ, ഞാൻ പറയുന്നത് രാജാ, ഞാൻ തരാം. നീ സൂപ്പറടാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി ഉറപ്പാണ്. നീ ധൈര്യം. 50 സോണം ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? തരുവോ? ആ തരും. തരുവല്ലേ? സന്തോഷമായിട്ട് പോയി കിടന്ന് ഉറങ്ങണ. പക്ഷെ നീ വരണം കല്യാണം. ഞാൻ കല്യാണത്തിന് വരാം. വരാം വരാം വരും വരും. അങ്ങനെ കള്ളൻ രാജന്റെ സഹായം കൊണ്ട് കോൺസ്റ്റബിൾ സഹദേവന്റെ മകളുടെ കല്യാണം ഭംഗിയായി നടന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെന്തിങ്ങനെ കടന്നലുത്തിയാണെങ്കിരിക്കണേ. എന്നാലും അവൻ ചെയ്തത് ശരിയാണ്. ഞാൻ എന്തുമാത്രം റിസ്ക് എടുത്ത് പാടോട്ടെന്നറിയാം. അവന്റെ മോളെ കല്യാണത്തിലുള്ള സ്വർണം കൊണ്ട് കൊടുത്തു. എന്നിട്ട് കല്യാണം കൊണ്ടെത്തി പോയിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാ. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വലിക്കറി നിന്നപ്പോ ഒരു കളവൻ തള്ളി ഉരട്ടി ഇടക്കം. തിരക്കല്ലേ? എന്തോ തിരക്ക്. വേറെ ഒന്നും വേണം വിചാരിക്കില്ല. നിന്റെ ഭർത്താവ് ചെയ്ത് ഭയങ്കര മോശം. എന്റെ കൂട്ടുകാരനും നിങ്ങൾ ആൾക്കാരും ശരി തന്നെ. ഇനി മേലെ കുറച്ച് ബഹുമാനം ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ നിങ്ങളുടെ മോളെ കല്യാണം നടത്താൻ ഞാൻ കാരണമാണ് നിങ്ങൾ വിചാരിച്ചോളാം. കേട്ടാ, സാറല്ല, കുഴപ്പമില്ല. വരുന്നുണ്ട്, എന്റെ ഭർത്താവ് വരുന്നുണ്ട്. ഇന്നോലും എന്റെ രാജ രാജോ രാവിലെ വീട്ടിന്റെ മുമ്പ് തന്നെ ഉണ്ടല്ലോ. ഡ്യൂട്ടിക്ക് അറിയടേ നീ. ഓ, ഇന്ന് മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നാണ് പോയത് ഡ്യൂട്ടിക്ക്. അല്ലേ? പിന്നെ എന്നാലും നീ കാണിച്ചത് മോശമായി പോയി. പിന്നെ ഭയങ്കര മോശമായി. നീ ഒരു കാര്യം മനസ്സിലാത്ത വിചാരിക്കുന്നത് ഞാൻ കാരണം അതിന്റെ മോളെ കല്യാണം നടന്നത്. അല്ല, രണ്ടും കൂടി ഇവിടെ ഒത്തു ഉത്തരത്തിൽ തൂങ്ങിയെന്ന്. എനിക്ക് വേറൊരു വിഷമവും കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. 10-30 ഗ്യാസ് ഉണ്ടായിട്ട് നിന്നെ പിടിക്കാൻ പറ്റണില്ല എന്നുള്ള ഒരു വിഷമം കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ ഗ്യാസുമായിട്ടാണ് ഞാൻ ഇപ്പം വന്നത്. ഇന്ന് രാവിലെ ചെന്ന് സ്റ്റേഷനിലോട്ട് കയറി ഇങ്ങനെ ഫയലൊക്കെ എടുത്ത് നോക്കി അതിനകത്തൊരു പരാതി ഇരിക്കുന്നു. എന്ത് പരാതി? നമ്മളെ പണ്ഡിറ്റ് കോളനിയിലെ സദാശിവൻ നായർ എന്ന് പറയുന്ന ഒരാളിന്റെ 50 പവൻ മോഷണം പോയി. ദൈവം കൊണ്ട് തന്ന പരാതി കണക്ക് എന്റെ കണ്ണി തന്നെ കണ്ട്. എസ് ഐ ഇല്ല, ആരും ഇല്ല. ഞാൻ 2 കോൺസ്റ്റബിളിനെയും വിളിച്ചോണ്ട് നമ്മൾ 3 പേരും കൂടെ ഇനി പോന്ന്. കള്ളനെ എന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. ഇവിടെ അടുത്തൊക്കെ ഉണ്ട്. ഹാ രാജാ, നിന്ന നിലയിൽ ഓടിക്കളവനവനാണ്. സന്തോഷ വാർത്ത എസ് ഐ അവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്നപ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞോട്ട്. ഹലോ, ഹലോ സാറേ, ഇത് കോൺസ്റ്റബിൾ സഹദേവനാണ്. പറയണോ? സാറേ, മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നാണ് ഡ്യൂട്ടിയിൽ കയറിയത്.
അപ്പൊ രാവിലെ ഒരു പരാതി സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട് ഒരു സദാശിവൻ നായർ 50 പവൻ മോഷണം പോയത്. ആ അതിന്റെ പ്രതിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മണ്ഡത്തിനെ കാണിക്കല്ലേ, ആ മോഷണം പോയ മുതലേ തിരിച്ചു കിട്ടി. അവർക്ക് പരാതി ഒന്നും ഇല്ലാന്ന് ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ട് പോയുള്ളു. പരാതി പിൻവലിച്ചു. താൻ ആവശ്യമില്ല നിരപരാധികളെ വിളിച്ചോണ്ട് തൊപ്പി തെറിപ്പിക്കല്ലേടോ. ആ സ്വർണം തിരിച്ചു കിട്ടിയെന്ന് പാവത്തിനെ കൊണ്ട് സംശയിച്ചിട്ട് അവരൊക്കെ പരാതി ഒന്നും ഇല്ല. തിരിച്ചു കിട്ടിയെന്ന നിന്നെ അറസ്റ്റ് എനിക്ക് ഒരു 100 പവൻ സ്വർണം തന്നില്ലായിരുന്നു, അതിൽ 50 പവൻ ഇന്നലെ മോഷണം പോയി. സഹദേവ നിങ്ങൾ വെക്കൂ, മനസ്സിന് അല്പമെങ്കിലും നന്ദി ഉള്ളതുകൊണ്ടാ ഞാൻ നിന്റെ മോളെ കല്യാണം ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു 50 സ്വർണ്ണാഭരണം മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ നിന്റെ മനസ്സിനകത്തുള്ള വിദ്വേഷം കൊണ്ട് നീ പകപോക്കാൻ നോക്കിയെന്ന് അയച്ചു. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ നടക്കുള്ളെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എടുത്ത സ്വർണം നിന്റെ അവിടുത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ നിന്റെ മരുമന്റെ വീട്ടിൽ പോയി മോഷ്ടിച്ച് തിരിച്ചുകൊണ്ട് വെച്ചത്. മനസ്സിലായ? ഇപ്പൊ ഒരു ആർക്കും പ്രശ്നമില്ലല്ലോ. നിന്റെ മകളുടെ കല്യാണം ഭംഗിയായിട്ട് കഴിയുകയും ചെയ്ത് ഞാൻ എടുത്ത സ്വർണം അവർക്ക് തിരിച്ച് കിട്ടുകയും ചെയ്ത് നിനക്ക് എന്നെ വീണ്ടും കേസിൽ കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? ടീം റോക്ക്, പൊതുവെയുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷെ ഈ സ്കിറ്റില് പോലീസുകാരനെക്കാളും നല്ല തലച്ചോറും ഹൃദയവും ഉള്ളത് കള്ളനാണ്. ഈ കല്യാണം മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി കള്ളൻ കാണിക്കുന്ന ത്യാഗം, അതിൽ ബുദ്ധിയും കൂടെ ഉണ്ട്. കാരണം അയാൾ കുടുങ്ങാത്ത രീതിയിൽ പോലീസുകാരൻ വെല്ലു വിളിക്കുന്നുണ്ട്, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അപ്പം തന്നെ കള്ളൻ പറയുന്നുണ്ട്. ആ കള്ളൻ കാരണമാണ് ഈ വിവാഹം നടക്കുന്നത്. അത് തന്നെ നല്ലൊരു സിറ്റുവേഷനാണ്. ഈ ഇത്രയും ബുദ്ധിമാനായ കള്ളൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഗുരുതരമായ രീതിയിൽ പറ്റിയ അക്കിടിയാണ് കള്ളൻ്റെ ഭാര്യ. അങ്ങനെ എല്ലാം കൊണ്ടും രസകരമായിട്ടുള്ള ഒരു സ്കിറ്റാണ്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റിമി, ടീം റോക്ക് ഉഗ്രം കൈയടി കൊടുക്കൂ. ഓ, എന്നാ ചിരിയായിരുന്നു ഇവിടുത്തെ ചേച്ചിമാര്. അവർ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ ചേച്ചിനെ കണ്ടിട്ടായിരുന്നു. ചുമ്മാ ഒന്ന് പാസിംഗ് ഷോട്ട് വന്നാലും ചിരിയാ. എനിക്കൊന്ന് ആ രൂപവും ഇച്ചിരി തടി കുറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പൊ. അപ്പൊ മഞ്ഞ നൈറ്റ് ഇട്ടാലും നല്ലത്, സാരി ഉടുത്തിട്ട് നല്ലത്. ബെല്ലി ഡാൻസ് ആയിരുന്നോ അതോ ചന്തി ഡാൻസ് ആയിരുന്നോ അത്? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. രാജേട്ടൻ്റെ ജഡ്ജ്മെൻറ്റ് മുമ്പായിട്ട് നമ്മുടെ ഈ സുന്ദരി ചേച്ചീനെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. അച്ചു, പ്ലീസ് കം. രാജേട്ടാ, ശരിക്കും പെണ്ണല്ലേ? അല്ല. എന്താ പേര്? അച്ചു. ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ലവനായ കള്ളനെ എല്ലാവരും ഇഷ്ടപ്പെടും. പുറകോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ കായംകുളം കൊച്ചുണ്ണി, അയാൾ പണക്കാരിൽ നിന്ന് എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ഈ കല്യാണ പെണ്ണിനെ തൊട്ടുകൊണ്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരൻ്റെ ഒരു പഞ്ചായത്ത് ഉണ്ടല്ലോ, അത് അച്ഛൻ വന്ന് കാണുന്ന ആ ഏരിയ നന്നായിരുന്നു. ഈ സ്കിറ്റിനെ രക്ഷിച്ചത് ഇതിൻ്റെ ക്ലൈമാക്സ് പഞ്ച് തന്നെയാണ് സംഭവം. ഈ വരുന്നതും കാര്യങ്ങളും ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ വിലയുണ്ട്. കള്ളനും പോലീസായാലും പോലീസിനെക്കാളും നല്ല മനസ്സും വിശാല ഹൃദയനും ഇവിടെ കള്ളനാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ സ്കിറ്റിനകത്ത് നിങ്ങൾ എവിടെയൊക്കെ എറിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അത് കൊണ്ടിട്ടുണ്ട്. ഗുഡ് ലക്ക്. താങ്ക് യു സർ. നമ്മുടെ ഈ അച്ചു ചേച്ചീനെ കണ്ട മുതലേ എന്നെ പൊന്നമ്മ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ഒന്ന് ഇവിടെ വന്ന് ഒന്ന് എനിക്കൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ആപ്രിഷിയേറ്റ് ചെയ്യണം, ബിക്കോസ് അത്ര ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ഈ ഒരു വേദിയിൽ പെർഫോം ചെയ്തു. സോ ചേച്ചിക്ക് വന്ന് കെട്ടിപ്പിടിക്കാനുള്ളൊരു വലിയ അവസരം കൂടി ഞാൻ ഇതാ നൽകുകയാണ്. ചേച്ചി പ്ലീസ്. നന്നായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചിരിച്ചു, എല്ലാവരും തന്നെ നാച്ചുറലായിട്ട് തന്നെയാണ് ചിരിക്കുന്നത്. ഓ, കള്ളൻ കളിക്കട്ടാ, പോലീസും കള്ളനും പോലീസും നന്നായിരുന്നു. എല്ലാവർക്കും എല്ലാ എന്താ പറയണ ഇനിയല്ല അങ്ങോട്ടും അടിച്ചു തകർക്ക്. ഗോൾ പ്ലസ് യു. ഓക്കെ, അപ്പോൾ ചേച്ചി ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഇവരുടെ മാർക്സ് എങ്ങനെയാണെന്ന് ഒന്ന് അറിയണം. റെഡിയാണോ? തീർച്ചയായും. ഓക്കെ, ജ്യോതിഷേട്ടാ ഓൺ 40. 38 out of 40. Thank you, sir. Rahul Cheta? 28. Thank you, sir. Rimi? 29. Thank you, sir.
ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 95/100. എന്നാൽ ഇന്നത്തെ ഈ ഒരു സന്തോഷം നമുക്കൊരു സെൽഫി എടുത്തൊന്ന് നിർത്തിയാലോ? പൊന്നമ്പശിശി റെഡിയാണ്. Okay, appo let's make memories by clicking the selfie expert Oppo phone F3. നല്ല നിറവുള്ള ഒരു അധ്യായവുമായി നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ വീണ്ടും എത്തും. അൻടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റോറി സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോതീസ് ആൻഡ് ഷർട്ട്സ് വൈറ്റിംഗ് ഔട്ട്. ടാറ്റാ. പൊന്നമ്മച്ചി, ഒരു നല്ല വഴിക്ക് ഇറങ്ങുമ്പോ തിരിഞ്ഞു നോക്കാനോ കേറാനോ പാടില്ല. അങ്ങനെയാണോ? നിന്നെ വരുമ്പോ ഞാൻ കാണിച്ചുതരാം പട്ടി. എന്നെയോ? അല്ല, അവനോടാ. സുരേഷിന്റെ അച്ഛാ, ആ വിളി നിന്റെ താവുന്ന് തന്നെ കേൾക്കുമ്പോഴാ ഒരു വിശ്വാസം. നിങ്ങൾക്കറിയത്തില്ല എന്റെ മോന്റെ വേദന. പെത്ത മനസ്സിനെ ആ വേദന അറിയത്തുള്ളൂ. രണ്ടുപേർക്കും ഒരേ പ്രായ. നിനക്കോ അവനോ? അതല്ലെന്ന് സുരേഷിനും രതീഷിനും. അമ്മ നിനക്ക് നല്ല പയറുമണി പോലൊരു പെണ്ണിനെ കൊണ്ടുതരും. എന്തുമണി? പയറുമണി. വേണ്ട. അതെന്ത്? അതിലൊക്കെ മുടിഞ്ഞ പൂവം കോഴികളുള്ള എല്ലാം കൊത്തി തിന്നോണ്ട് പോകും. നീയൊക്കെ വേണമെങ്കിൽ എന്നെ സവർത്തിച്ചോട്ടിട്ടേ വേലി വിളിക്കത്തുള്ളു. ഇത് അമ്മയെ കാട്ടി ചൂല. അമ്മേ കോസ്റ്റ്യൂം കെട്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൃപ്പുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെട്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെട്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെട്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. Audience gift sponsored by Kolam Supreme on Gram Designer Jewelry, Kerala and Middle East.